യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കാറായി. ഇന്ന് രാത്രി പ്രതികൂലമൊക്കെ ഉണ്ടെങ്കിലും സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലോകത്തിലെ പൗരത്വം മരണത്തോടുകൂടെ അസ്തമിക്കുന്നതാണ് അല്ലേ? ഏത് രാജ്യത്തെ പൗരനാണെങ്കിലും നിങ്ങൾ മരിക്കുമ്പോൾ, അസംബ്ലി സഹകോടികാരനെന്നല്ല, ഏത് പള്ളിക്കാരനാണെങ്കിലും മരിക്കുമ്പോൾ പള്ളിയിലെ രജിസ്റ്ററിൽ നിന്ന് നിങ്ങളുടെ പേര് വെട്ടത്തില്ലേ? പാസ്പോർട്ടിൽ നിന്ന് നിങ്ങളുടെ പേര് മാറ്റത്തില്ലേ? ലോകത്തിലെ പൗരത്വം മരണത്തോടുകൂടെ അവസാനിക്കുമ്പോൾ ദൈവിക പൗരത്വം, സ്വർഗത്തിലെ പൗരനെ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റേഗൻ, ഞാനന്നവിടെ പഠിക്കുന്ന സമയമാണ്, ഗദാഫി എന്ന ലിബിയയിലെ ആള് അവിടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പനാം ഒരു അമേരിക്കൻ ഫ്ലൈറ്റ് റാഞ്ചി. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് റേഗൻ രാജ്യത്തോടായി എല്ലാവരോടുമായിട്ട് ഒരു പ്രഖ്യാപനം ചെയ്തു ഇംഗ്ലീഷിൽ. മിസ്റ്റർ ഗദാഫി, ഏതെങ്കിലും ഒരു അമേരിക്കൻ പൗരൻ ലോകത്തിൽ എവിടെയെങ്കിലും അവനെ തട്ടിയെന്നോ റാഞ്ചിയെന്നോ കേട്ടാൽ, ഇനി മേലാൽ നിന്റെ കൊട്ടാരം അതുപോലെ അവിടെ നിൽക്കത്തില്ല. ഇത് കേട്ടതേ ഉള്ളൂ. പിന്നെ ഒരൊറ്റ അമേരിക്കൻ പൗരനെയും റാഞ്ചാൻ ലിബിയക്കാർ പോയിട്ടില്ല. ഒരു അമേരിക്കൻ പ്രസിഡന്റിന് അത്രയും അധികാരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, എൻ്റെ പ്രവാചകന്മാരെ തുടരും, എൻ്റെ ജനത്തിന് ദോഷം ചെയ്യരുത്. ആരെങ്കിലും തൊട്ടാൽ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാ തൊടുന്നത്. ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കുന്നവർ, ആത്മാവിനെ പ്രാപിച്ചവർ മനസ്സിലാക്കണം, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ആയുധം എന്തോ അത് ഫലപ്പെടത്തില്ല. ആരെങ്കിലും അത് ഉയർത്തിയാൽ ആ വ്യക്തിയെ കൈകാര്യം ചെയ്യുവാൻ എൻ്റെ ദൈവം ശക്തനാ. ആരാണ് ഞാനും നിങ്ങളും? സ്വർഗത്തിലെ പൗരന്മാരാണ്. ദൈവത്തിന്റെ സംരക്ഷണമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസികളോട് പറയട്ടെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന വചനം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് സംരക്ഷണമായി ഏറ്റെടുക്കട്ടെ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ പ്രകൃതിയുടെ പ്രതികൂലത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കേണ്ടിയിരിക്കുന്നു. പദവി ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അവൻ നമ്മെ കാക്കുന്നവനാണ്. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പൗലോസ് പറയുന്നുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്തതായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അവിടെ നിന്ന് യേശു തന്നെ എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വരും. ഇന്ന് രാത്രി യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് കർത്താവ് തന്നെ ഗംഭീര നാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ കർത്താവിന്റെ അടുക്കലേക്ക് പോകുവാൻ ഒരുക്കമുള്ളവർ കൈകളൊന്ന് ഉയർത്തിയാൽ.